ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് ബുക്ക് കൂടുതൽ പി എസ് സി ക്ലാസുകൾക്കും പി എസ് സി അപ്ഡേറ്റുകൾക്കുമായിട്ട് മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിന് യൂസ്ഫുൾ ആകുന്ന ഒരു കറണ്ട് അഫെയർ ടോപ്പിക് ആണ് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കലാ സാംസ്കാരിക മേഖല അപ്പോൾ അതിൽ പുരസ്കാരങ്ങൾ ഇൻക്ലൂഡഡ് ആണ് പ്രധാനമായും സാഹിത്യ പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അപ്പോൾ സാഹിത്യ പുരസ്കാരങ്ങളുടെ കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ചലച്ചിത്ര പുരസ്കാരങ്ങളെ പറ്റിയാണ് അപ്പോൾ ഈ ചലച്ചിത്ര പുരസ്കാരങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരമുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഉണ്ട് നമ്മൾ സ്റ്റേറ്റ് ഫിലിം അവാർഡിനെ പറ്റി മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരം അറുപത്തി ആറാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടാണ് പിന്നെ നമ്മൾ നോക്കുന്നത് അൻപതാമത്തെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുമാണ് അപ്പോൾ നമുക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരാം ഇവിടെ നമുക്ക് എല്ലാ അവാർഡും പഠിക്കേണ്ട ആവശ്യമില്ല വളരെ പ്രധാനപ്പെട്ട അഞ്ചോ ആറോ പുരസ്കാരങ്ങൾ മാത്രം നമ്മൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് നോക്കിയാൽ മതി അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മികച്ച നടൻ ആയുഷ്മാൻ ഖുരാനയും വിക്കി കൗശലും രണ്ടു പേർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ആയുഷ്മാൻ ഖുരാനയ്ക്ക് അന്താദുൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആയുഷ്മാൻ ഖുരാനയുടെ ചിത്രം അന്താദുനാണ് ഇനി വിക്കി കൗശല് അഭിനയിച്ച ചിത്രമാണ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് വിക്കി കൗശൽ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് ഇനി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കീർത്തി സുരേഷാണ് ചിത്രം മഹാനടി അപ്പോൾ മികച്ച നടി കീർത്തി സുരേഷ് ചിത്രം മഹാനടി ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട അവാർഡിലേക്ക് വരാം മികച്ച ചിത്രം മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഹെല്ലാരോയ്ക്കാണ് മികച്ച ചിത്രം ഹെല്ലാരോ മികച്ച സംവിധായകൻ ആദിത്യ ധർ ആണ് മികച്ച സംവിധായകൻ ആദിത്യ ധർ ഇനി മലയാളികൾ ആർക്കെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിയ ചേക്കുക അപ്പോൾ ഇവിടെ പ്രധാനമായി മൂന്ന് അവാർഡുകളും കൂടെ നോക്കുക പ്രത്യേക പരാമർശത്തിനുള്ള അവാർഡ് കിട്ടിയ രണ്ട് പേരുണ്ട് ഒന്ന് ജോജു ജോർജ് ചിത്രം ജോസഫ് ജോജു ജോർജ് ജോസഫ് എന്ന ചിത്രത്തിനാണ് പ്രത്യേക പരാമർശം ലഭിച്ചത് പിന്നെ സാവിത്രി ശ്രീധരൻ സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സാവിത്രി ശ്രീധരന് അവാർഡ് ലഭിച്ചത് മികച്ച മലയാള ചിത്രം സുഡാനി ഫ്രം നൈജീരിയ ആണ് മികച്ച മലയാളി ചിത്രം സുഡാനി ഫ്രം നൈജീരിയ സംവിധാനം ചെയ്തത് സക്കറിയ മുഹമ്മദാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അപ്പോൾ അൻപതാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ ഇത് ഇവിടെ നൽകുന്ന അവാർഡുകളെന്ന് പറഞ്ഞാൽ ഒന്ന് സിൽവർ പീകോക്ക് പിന്നൊന്ന് ഗോൾഡൻ പീക്കോക്ക് അതായത് രജതമയൂരം സുവർണ അപ്പോൾ ഇവിടെ രജത മയൂരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫിഫ്റ്റീത്ത് ഐ എഫ് എഫ് ഐ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അപ്പോൾ ജെല്ലിക്കെട്ട് എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മികച്ച സംവിധായകനുള്ള ഐ എഫ് എഫ് ഐ അവാർഡ് ലഭിച്ചത് അപ്പോൾ മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇനി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്യൂ ജോർജിനെയാണ് അപ്പോൾ ഇതെന്ന് ഒരു ഇൻ്റർനാഷണൽ മൂവിയാണ് ചിത്രം മാരിഗെല്ല അപ്പോൾ മാരിഗെല്ല എന്ന് പറയുന്നത് പോർച്ചുഗീസ് ഭാഷയിലുള്ളൊരു ചിത്രമാണ് അതുപോലെ തന്നെ സിയു ജോർജ് എന്ന് പറയുന്നത് ഒരു ബ്രസീലിയൻ നടനാണ് അപ്പോൾ മികച്ച നടൻ സിയു ജോർജ് ചിത്രം മാരിഗല്ല ഇനി മികച്ച നടി ഉഷ ജാദവാണ് ചിത്രം മായ് ഘട്ട് ക്രൈം നമ്പർ വൺ നോട്ട് ത്രീ ബാർ ടു സീറോ സീറോ ഫൈവ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉഷാ ജാദവനാണ് ചിത്രം മൈ ഹഡ് ക്രൈം നമ്പർ വൺ നോട്ട് ത്രീ ബാർ ടു സീറോ സീറോ ഫൈവ് ഇനി ഐക്കൺ ഓഫ് ഗോൾഡൻ ജൂബിലി അവാർഡ് രജനീകാന്തിനാണ് തമിഴ്നാട് രജനീകാന്തിനാണ് ഇനി മികച്ച ചിത്രം പാർട്ടിക്കിൾസ് ആണ് മികച്ച ചിത്രം പാർട്ടിക്കിൾസ് അപ്പോൾ ഈ പാർട്ടിക്കിൾസിന് ലഭിച്ചത് സുവർണ മയൂരം അല്ലെങ്കിൽ ഗോൾഡൻ പീകോക്ക് ആണ് മറ്റ് നാല് പേർക്കും കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് സിൽവർ പീകോക്ക് അതായത് രജത മയൂരമാണ് അത് പ്രത്യേകം നോട്ടീസ് ചെയ്യുക അപ്പോൾ ഗോൾഡൻ പീകോക്ക് ലഭിച്ചത് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് വളരെ ഫേമസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എക്സാമിന് കറണ്ട് അഫെയർ ആയിട്ട് ഒരു ചോദ്യമാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇനി പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം താങ്ക്